بسم الله الرحمن الرحيم. ഏ പ്രിയപ്പെട്ടാനിയായികളെ, നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്, അനിവാര്യമായ യുദ്ധം നടക്കാൻ പോവുകയാണ്. എന്റെ ശബ്ദസ്വരിക്കുന്ന മനസ്സിന് വിസാരതയുള്ള ഹൈന്ദവ സഹോദരൻ എന്നുണ്ടെങ്കിൽ, ഇസ്ലാമിന് യുദ്ധം നടന്നത് അനിവാര്യതയ്ക്കു വേണ്ടി. ആ അനിവാര്യതയുടെ യുദ്ധം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. മഹാഭാരത യുദ്ധം നടത്തിയത് അർജുനനും ശ്രീകൃഷ്ണനും പേര് തെളിച്ചതാർക്കെതിരെ, ദുര്യോധനെതിരെ, ദുശാസനെതിരെ, സ്വന്തം പിതാവകനായ ഭീഷ്മനെതിരെ. മഹാഭാരത യുദ്ധത്തില് പിതാമകനായ ഭീഷ്മാചാര്യരാണ് ശരശയ്യയുടെ മുകളിൽ കിടക്കേണ്ടി വന്നത്. യുദ്ധം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധം വയ്യ എന്ന് പറഞ്ഞ് 50 മില്യൺ താഴവച്ച അർജുനനോടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, നത്താവോ പ്രാപ്യസി സ്വർഗ പിതാവോ പോഷ്യസേ മഹി തസ്മാതുയാ യുദ്ധായ കൃത നിശ്ചയ. ഏ അർജുന, അർജുന വിന്നെടുക്കുക, യുദ്ധം ചെയ്യുക. യുദ്ധത്തിൽ വിജയിച്ചാൽ നിനക്ക് സമ്പത്ത് കിട്ടും. യുദ്ധത്തിന് തോറ്റാലോ നത്താവോ പ്രാപ്യസി സ്വർഗ, ഈ തോറ്റാൽ നിനക്ക് സ്വർഗമാണ്. അനിവാര്യമായ യുദ്ധം എവിടെയും ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന അനുയായികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞവത്രേ, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ ശത്രുവിനെ കണ്ടുമുട്ടാതിരിക്കാൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണേ. ഈ യുദ്ധം കണ്ടല്ല, യുദ്ധത്തിന് പോകുമ്പോ എതിരാളിയെ കണ്ടുമുട്ടാതെ യുദ്ധം ഒഴിവാകണമെന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ച ഒരു സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടേണ്ട ജേതാവിനെങ്കിൽ അത് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. പൊണ്ണു ചെറുപ്പക്കാരേ ഇല്ല, ഹൈന്ദവ സഹോദരങ്ങളോട്, മുസ്ലിം ചെറുപ്പക്കാരോട് സ്നേഹമാണ് ഭൂമി. ഭൂമിയിൽ ജീവിക്കാമെന്നത് സ്നേഹത്തിന് വേണ്ടി. എന്തിനാണ് ഈ തമ്മിൽ തല്ലൽ? എന്തിനാണ് ഈ തമ്മിൽ തല്ലൽ? എന്തിനാണ്, ആർക്കാണ് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, പാവപ്പെട്ട ചെറുപ്പക്കാരൻ റോഡിലോട് പോകുമ്പോ അവന്റെ പള്ളയിലെ കുടൽമാല വെളിയിലോട്ട് ചാടുമ്പോ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, ഈ സദസ്സിന്റെ ഏറ്റവും വലിയ സന്ദേശം ഏതെന്നറിയുമോ? രാവിലെ പോയ മകനെയും കാത്ത് പാവപ്പെട്ട ഉമ്മ, പാവപ്പെട്ട അമ്മ, അത് അമ്മയാകട്ടെ ഉമ്മയാകട്ടെ, വീടിന്റെ മുമ്പിൽ കാത്തിരിക്കുമ്പോ അമ്മയുടെ മുമ്പിലോട്ട് വരുന്നത് പരസ്പരം വെട്ടിമരിച്ച വലിച്ചെറിയപ്പെട്ട പാവപ്പെട്ട മകന്റെ മൃതദേഹമാണ്. അത് അമ്മയാകട്ടെ ഉമ്മയാകട്ടെ, വെട്ടിമരിച്ചു കിടക്കുന്ന കാബാലികൾ, വർഗീയ കാബാലികൾ വെട്ടിയെറിഞ്ഞ ഈ മകന്റെ മയ്യത്ത് കണ്ടിട്ട് പൊട്ടിക്കരയുന്ന ഉമ്മ, അത് ഉമ്മയാകട്ടെ അമ്മയാകട്ടെ, അത് സാവിത്രിയാകട്ടെ സുമയ്യയാകട്ടെ, ആ അമ്മയുടെ കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിന് നിറവ്യത്യാസമില്ല. സഹോദരങ്ങള്, നമ്മുടെ മുഖം തമ്മിൽ വ്യത്യാസമുണ്ട്, കണ്ണുകൾക്ക് വ്യത്യാസമുണ്ട്, കൈകൾക്ക് വ്യത്യാസമുണ്ട്. ലോകത്ത് മനുഷ്യന്റെ ശരീരത്ത് എല്ലാവർക്കും വ്യത്യാസമില്ലാത്ത ഒന്നേ ഒന്നേയുള്ളൂ, അതവന്റെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരാണ്. എല്ലാം കഴിയട്ടെ, വെട്ടിമുറിക്കപ്പെട്ട് കരയുന്ന അമ്മക്കാരാണ്, പക്ഷേ അവരുടെ മകനെ തിരിച്ചു കൊടുക്കുക. കണ്ണൂർ ജില്ലയിൽ 19 വയസ്സുകാരൻ പാവപ്പെട്ട അബ്ദുശുക്കൂർ കൊല്ലപ്പെട്ടു. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അവസാനം മയ്യത്തെടുക്കുമ്പോ 19 വർഷം കൈയാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി. അവസാനം വെട്ടിമുറിക്കപ്പെട്ട് ആ കൈയും കാലും വെട്ടിമുറിക്കപ്പെട്ട് മുന്നിൽ കിടക്കുന്ന മകനെ പൊട്ടിക്കരയുന്ന അബ്ദുശുക്കൂറിന്റെ ഉമ്മ പോയോ കൂടെ പുറപ്പെന്ന് പറഞ്ഞ് മയ്യത്ത് കെട്ടിലേക്ക് എത്തിപ്പിടിച്ച് കരയുന്ന ശുക്കൂറിന്റെ സഹോദരൻ റിയാസ്, ആരാണവർക്ക് മകനെ തിരിച്ചു കൊടുക്കുക, ആരാണവർക്ക് കൂടപ്പിറപ്പിനെ കൊടുക്കുക? സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ചെറിയ ലാഭത്തിന് വേണ്ടി പരസ്പരം വെട്ടിമരിക്കരുത്, വെട്ടിമരിക്കരുത്, വെട്ടിമരിക്കരുത്. വൃക്ഷത്തലപ്പിലിരുന്ന് പ്രേമസല്ലാപം നടത്തുന്ന പകുഞ്ച പക്ഷികളെ അമ്പെയ്ത് വീശാൻ പോയ കാട്ടാളനോട് അരുത് കാട്ടാളാ അരുത്, അരുത് കാട്ടാളാ അരുത് എന്ന് പറഞ്ഞു കൊടുത്ത മാനിഷാട പാടിയ മഹാകവി ജീവിച്ചിരുന്ന നാട്, മാനിഷാട പ്രതിഷ്ഠാന്തമകമശാശ്വതീസമൗന്യമിഥുനാഥേകമവധീകാമോഹിതം. അരുത് കാട്ടാളാരുത്, ഒരു കുരുവീടെ രക്തം പോലും ഭൂമിയിൽ വീഴരെന്ന് പറഞ്ഞ ഒരു സംഹിതക്കെങ്ങനെയാണ് മനുഷ്യരക്തം വീശാൻ കഴിയുക? പാതിരാവിലെ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യാറുണ്ടായിരുന്നു, ഇന്നമാന ഷഹീദുന അന്നന്നാസ കുല്ലുഹും ഇഖ്വ, അന്നന്നാസ കുല്ലുഹും ഇഖ്വ, മനുഷ്യനെല്ലാം സഹോദരങ്ങളാണെന്നതിന് ഞാൻ സാക്ഷിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഓരോരുത്തർക്ക് അവരവരുടെ രാഷ്ട്രീയം ഉണ്ടാവട്ടെ, അവരവരുടെ മതം ഉണ്ടാകട്ടെ. മറ്റൊരുത്തന്റെ പള്ളയിലോട്ട് കത്തി കുത്തുന്നത് അത് കാപാലികതയാണ്, കാപാലികതയാണ്. ഈ കലാപ രാഷ്ട്രീയത്തിനോട്, ഈ വർഗീയത മതത്തിനോട് വിട പറയുക. ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്നേഹത്തിന്റെ അലമാര തീർക്കുക. ഈ തിങ്ങി നിറഞ്ഞ സദസ്സിനോട് ഞാൻ പങ്കം തരേണ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. എന്തിനാണ് സഹോദരങ്ങളെ ഈ പ്രതികാരം? പാവപ്പെട്ടവൻ രാവിലെ റേഷനരിയുമാച്ച് വരുന്നവനെ, അമ്മയും മക്കളും കാത്തിരിക്കുമ്പോ റേഷനരിയുമായിട്ട് വരുന്നവനെ, ഈളിൽ പതുങ്ങിയിരുന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്നതെന്തിന്? പാവപ്പെട്ട ഉമ്മയുടെ മകന്റെ കുടൽമാല വീഴുന്നതെന്തിന്? നിങ്ങൾ എന്റെ പ്രകൃതിയെ കാണുന്നില്ല. വെട്ടുന്നവനും തരിച്ചൂടകറ്റും, ഹനിപ്പവനും കിളിപ്പാട്ടുപാടും, ഇറുപ്പവനും മലർഗന്ധമേകും, പരോപകാര പ്രവണം പ്രപഞ്ചം. കാസർഗോഡ് ഇത് പറയാതെ പോകരുതെന്ന് എനിക്കൊരാഗ്രഹം. അള്ളാഹു സ്നേഹം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട്, എന്തിൽ എവിടെയാണിത് എത്തിനിൽക്കുന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് നോക്കുന്ന ലാഘവത്വത്തോടെ ഇന്നെത്ര പേര് തീർന്നു എന്ന് നോക്കുന്ന ഈ ലാഘവത്വം, മനുഷ്യനായി പിറന്നവൻ അവൻ മതത്തിന്റെ ഇടയിൽ വൈരാഗ്യമുണ്ടാക്കാനല്ല, മതത്തിന്റെ ഇടയിൽ വൈരാഗ്യമുണ്ടാക്കാനല്ല, ഇവിടെ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ശരണം വിളിച്ച് ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഹൈന്ദവ ഭക്തന്മാരുണ്ട്. ശബരിമലയുടെ 18 പടി കയറി ഈ ഇരുമുടിക്കെട്ട് കൊണ്ടുപോയി ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ പോകുമ്പോ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ ഈ പടി കയറി വരുന്ന ഭക്തനോട് പറയുന്നതായി ഒരു വാക്യമുണ്ട്, തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്. നീ ആരെന്നേഷാണ് വന്നത്? ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം പറയുമെന്നാണ് തത്വമസി, ഞാൻ നിന്റെ കൂടെയുണ്ട്. മത്തായി സുവിശേഷം 24 വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട് കന്യാമറിയത്തോട്, നിനക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് നീ മിക്കായേൽ എന്ന് പേരിടുക. മിക്കായേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം കൂടെയുള്ളവൻ എന്നാണ്. ചെങ്കടലിന്റെ മധ്യത്തിൽ പോയി നിൽക്കുന്ന മൂസാനബിയോട് അല്ല പറഞ്ഞതായിട്ടുണ്ട്, മൂസാനബി തന്റെ അനുയായികളോട് പറഞ്ഞു, ഇന്നമായി റബ്ബി സയഹദീൻ, എന്റെ അല്ല എന്റെ കൂടെ. മതത്തിന്റെ മുഴുവൻ ദർശനങ്ങളും സമാനതകളാണ്, പരസ്പര പൂരകങ്ങളാണ്, പരസ്പര വൈരുദ്ധ്യമല്ല. ദൈവത്തിനെ സ്നേഹിക്കാൻ, അള്ളാഹുവിനെ സ്നേഹിക്കാൻ ദൈവം തന്ന ഈ ആയുസ് പരസ്പര സ്നേഹത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊന്ന് നോക്കൂ, വെട്ടുന്നവനും തരിച്ചൂടകറ്റും, തന്നെ ചുവടോടെ വെട്ടിമാറ്റുന്നവന് പോലും മരം നാളെ വളർന്നു വന്ന് തണല് കൊടുക്കാറാണ് പതിവ്. മരം വൈരാഗ്യം വെക്കാറില്ല. ഇറുപ്പവന്നും മലർ ഗന്ധമേകും, തന്നെ ഞെട്ടിൽ നിന്ന് ഇറുത്തുമാറ്റിക്കൊണ്ടുവരുന്നവനും പൂവ് പിന്നീട് സുഗന്ധമാണ് കൊടുക്കുക. തന്നെ ഞെട്ടിൽ നിന്ന് ഇറുത്തുമാറ്റിക്കൊണ്ടുവരുന്നവൻ അവന് പോലും നാളെ പൂവ് തിരിച്ചു കൊടുക്കുന്നെന്താ സുഗന്ധം. ഹനിപ്പവനും കിളി പാട്ടുപാടും, തന്നെ അമ്പെയ്ത് വീഴ്ത്തുന്ന കാട്ടാളന് വേണ്ടി പോലും പക്ഷി പിന്നീട് പാട്ടുപാടിയ ചരിത്രമേയുള്ളൂ, അവനെ കുത്തിക്കൊന്ന കഥ കേട്ടിട്ടില്ല. പരോപകാര പ്രവണം പ്രപഞ്ചം, ഈ പ്രപഞ്ചം പരോപകാരത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ്. സമയമില്ല, അല്ലെങ്കിൽ ഇന്ന് 3 മണിക്കൂർ ഞാൻ ഇത് മാത്രം പറഞ്ഞു. സ്നേഹം, സ്നേഹം, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ലോകം, സ്നേഹത്തിൽ അസ്തമിക്കുന്ന ലോകം. ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ പിറന്നവരായി നമ്മൾ മാറണം. അള്ളാഹു സൗഹാർദ്ദമുള്ള ഒരു സദസ്സായി അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഈ സൗഹാർദ്ദത്തിന് കോട്ടം വരുത്തുന്നുവെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനുള്ള ജാഗ്രത നമുക്കുണ്ടാവും. ഈ സൗഹാർദ്ദത്തിന് ആരാണോ കോട്ടം വരുത്തുന്നത്, ആരാണോ ഭംഗം വരുത്തുന്നത്, അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. അത് ആരായാലും ശരി. അള്ളാഹു സാമുദായിക സൗഹാർദ്ദം, എനിക്ക് മനസ്സിലാ അപ്പുറത്തെന്ന് പറഞ്ഞാൽ നാറ്റം മാറ്റാനല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരു സൗഹാർദ്ദത്തിന്റെ റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ സുന്നത്ത് സ്നേഹം പ്രചരിപ്പിക്കലായി. അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഹൈന്ദവന്റെ ജീവിതം എന്തിനാണ്? സ്നേഹം പഠിപ്പിച്ച നബി തങ്ങൾ, സ്നേഹം പഠിപ്പിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈദീർഘ്യങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമിക, തമ്മീരിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത, ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, ഹാക്ഷമിപ്പിൻ ക്ഷമാശീലനാണത്രയും ശക്തനെന്നോതിയ വേദപാരംഗത. ക്ഷമിക്കാൻ പറഞ്ഞ പ്രവാചകൻ,
തമ്മിലിടങ്ങവരെ തസ്ബീഹുമാലയിൽ കോർത്തുവച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാനെന്റെ വിഷയത്തിലേക്ക് വീണ്ടും തുടരുകയാണ്. മൂന്നാമത്തെ കൂട്ടുകാരനുമായി എന്റെ ശബ്ദം ശ്രവിക്കാൻ ഇവിടെ ഈ സദസ്സിലെത്തിയ ഹൈന്ദവ സഹോദരങ്ങളോട് ഒരൊറ്റ വാക്ക്, ആരാണ് യഥാർത്ഥ ഹിന്ദു? വേദവ്യാസൻ വേദങ്ങളെ രചിച്ചതുകൊണ്ടാണ് വേദവ്യാസന് വേദവ്യാസൻ എന്ന പേരുണ്ടായത്. അഥർവവേദം, യജുർവേദം, ഋഗ്വേദം, സാമവേദം എന്ന് പറഞ്ഞ് വേദങ്ങളെ രചിച്ചു വേദവ്യാസൻ. ആ വേദവ്യാസൻ ഉപനിഷത്തുകൾ ഉണ്ടാക്കി. ശിഷ്യനായ ജൈവി വേദവ്യാസനോട് വന്ന് ചോദിച്ചു, പോത്രേ, ഈ ഉപനിഷത്തുകൾ മുഴുവനും ഒരു ഹിന്ദുവിന് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? ജൈവിയോട് പറഞ്ഞു, ഈശ്വരോപനിഷത്ത് പഠിച്ചാൽ മതി. ഒരു ഹിന്ദുവിന് ഈശ്വരോപനിഷത്ത് മുഴുവനും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയത്ത് വേദവ്യാസൻ പറഞ്ഞുവെന്നാണ്, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മർമ്മം കൊണ്ടും ഒരാൾ ഹൈന്ദവനാകണമെങ്കിൽ ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്യം പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്ക്, അവൻ യഥാർത്ഥ ഹിന്ദുവാകും. ഏതാണ് ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്ക്? ഇവിടെ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളുണ്ടല്ലോ, ഒന്ന് പറയും, ഈശ്വരോപനിഷത്തിന്റെ ആദ്യത്തെ വാക്ക് ഏതാ? പരോപകാര പുണ്യായ പാപമാ പരപീഡയ. പരോപകാര പുണ്യായ പാപമാ പരപീഡയ. നിന്നെ ദൈവ സൃഷ്ടിച്ചത് പരോപകരാത്തം തീർത്ഥം ശരീരം. നിന്നെ ദൈവം സൃഷ്ടിച്ചത് വേറൊരുത്തരും ഉപകാരം ചെയ്യാനാണ്, ഉപദ്രവം ചെയ്യാനല്ല. ഈ ഒരൊറ്റ വാക്ക് ജീവിതത്തിൽ പ്രചരിപ്പിച്ചവൻ, അത് പഠിപ്പിച്ചവൻ, അവനാണ് യഥാർത്ഥ ഹിന്ദു എന്ന് പറഞ്ഞു വേദവ്യാസൻ. മഹർഷിമാരുടെ വാക്കുകൾ അന്വർത്ഥമാകട്ടെ, പ്രവാചകന്മാരുടെ വാക്കുകൾ ജീവിതത്തിന്റെ ദർശനമാകട്ടെ. ഒരു പരസ്പര സ്നേഹത്തിന്റെ, ഒരു പരസ്പര അടുപ്പത്തിന്റെ, ഒരു പരസ്പര അനുരാഗത്തിന്റെ നല്ല ഭൂമികയിൽ സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു ഈ നാട്ടിലെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.